അജിനെ തടയാൻ നടപടിയില്ല. വ്യാജ മരുന്നുകൾ കേരള വിപണിയിൽ എത്തുന്നത് തടയാനാകാതെ കുഴങ്ങുകയാണ് സംസ്ഥാന ഡ്രഗ്സ് കൺട്രോളർ വിഭാഗം. പരിശോധനാ സംവിധാനങ്ങളിലെ അപര്യാപ്തതകളാണ് തിരിച്ചടിയാകുന്നത്. കമ്പനികൾ നൽകുന്ന ലാഭത്തിനേക്കാൾ കൂടുതൽ ലാഭം നേടിയും വില കുറച്ചും എങ്ങനെ മരുന്ന് വിൽക്കാനാകുമെന്ന ചോദ്യത്തിന് വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന കച്ചവടക്കാർക്കും വ്യക്തമായ മറുപടിയില്ല. ഒറിജിനലിനെ വെല്ലുന്ന വ്യാജൻ, നിർമ്മാതാക്കൾക്ക് പോലും കണ്ടെത്താനാകാത്ത വിധത്തിൽ പാക്കിംഗ്, വിലക്കുറവിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്തരം മരുന്നുകൾ എത്തിക്കാൻ ഏജന്റുമാർ ധാരാളം. ഒരു വാട്സാപ്പ് മെസ്സേജ് മതി, മരുന്നെത്തും. വ്യാജനെ കണ്ടെത്തണമെങ്കിൽ സംസ്ഥാനത്തെത്തുന്ന ഓരോ മരുന്നും പ്രത്യേകം പരിശോധിക്കണം. അതിനുള്ള സൗകര്യം സംസ്ഥാനത്തില്ല. രണ്ട് മരുന്ന് പരിശോധനാ ലാബുകളുണ്ടെങ്കിലും ഇവിടെ വിറ്റഴിക്കപ്പെടുന്ന മരുന്നുകളുടെ 10% താഴെ മാത്രമാണ് പരിശോധിക്കപ്പെടുന്നത്. ഇതുതന്നെയാണ് വ്യാജന് തണലാകുന്നതും. കേരളത്തിൽ വ്യാജനെത്തിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളിലെ അംഗീകാരമില്ലാത്ത സബ്സ്റ്റോക്കിസ്റ്റുകളെ നിയന്ത്രിക്കാനും കഴിയില്ല. അതാത് ഡ്രഗ്സ് കൺട്രോളർ വിഭാഗത്തെ അറിയിക്കാമെന്നു മാത്രം. ഇങ്ങനെ വില കുറച്ചു കിട്ടുന്ന മരുന്ന് കമ്പനികൾ നിശ്ചയിക്കുന്നതിനേക്കാൾ 10% മുതൽ 40% വരെയൊക്കെ വിലക്കുറവിലാണ് വിറ്റഴിക്കപ്പെടുന്നത്. ഇവിടെയാണ് ചോദ്യമുയരുന്നത്. കമ്പനികൾ നൽകാതെ ഇത്രയും വലിയ അളവിൽ മരുന്നുകൾ എങ്ങനെ വിപണിയിലെത്തുന്നു? കമ്പനി നൽകാത്തത്രയും വില കുറച്ച് മരുന്ന് വിറ്റ് എങ്ങനെ ലാഭമുണ്ടാക്കാൻ കഴിയുന്നു? വില കുറച്ച് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഒന്ന് ടേണോവർ ബിസിനസ്സാണ്. പിന്നെ മിനിമം മാർജിന് എടുത്തുകൊണ്ട് മാക്സിമം സെയില് എന്ന ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയല്ലെന്ന് മൊത്ത വിതരണക്കാർ. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അംഗീകൃതം അല്ലാത്ത വ്യാപാരികളിൽ നിന്ന് ചരക്കുകൾ മരുന്നുകൾ കൊണ്ടുവരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഈ വ്യാജ മരുന്നുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇല്ല എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് നിലനിൽക്കുന്നത്. കേരളത്തിലെ മരുന്ന് മൊത്ത വിതരണക്കാരിൽ പലരും മരുന്ന് നൽകാത്തതുകൊണ്ടാണ് ഇതര സംസ്ഥാന സ്റ്റോക്കിസ്റ്റുകളെ തേടുന്നതെന്നാണ് ചിലരുടെ ന്യായം. വിലക്കുറവിൽ കിട്ടുന്നതെല്ലാം വ്യാജനാണെന്ന് പറയുന്നില്ല, പക്ഷേ ഇതിനു പിന്നിൽ കൃത്യമായ മാഫിയുണ്ട്. ഇവിടേക്ക് വ്യാജൻ എത്തുന്നുമുണ്ട്. പി ആർ പ്രവീണ, ഏഷ്യാനെറ്റ്.